ഒളിമ്പിക്സിൽ ഇന്ത്യ ആദ്യ മെഡൽ സ്വന്തമാക്കിയിരിക്കുകയാണ്. വനിതകളുടെ ഷൂട്ടിംഗ് 10 മീറ്റർ എയർ പിസ്റ്റളിൽ മനു ഭാക്കറാണ് വെങ്കല മെഡൽ സ്വന്തമാക്കിയിരിക്കുന്നത്. 221.7 സ്കോറോടുകൂടിയാണ് മെഡൽ നേട്ടം. കൊറിയൻ താരങ്ങളാണ് സ്വർണവും വെള്ളിയും നേടിയിട്ടുള്ളത്. 243.2 സ്കോറോടെ ഒയേജിനാണ് സ്വർണ മെഡൽ നേടിയത്. 241.3 സ്കോർ നേടി കിം യെജിക്കാണ് വെള്ളി മെഡൽ സ്വന്തമാക്കിയിട്ടുള്ളത്. യോഗ്യതാ റൗണ്ടിൽ മികച്ച പ്രകടനം നടത്തിയാണ് 22-കാരിയായ മനു ഫൈനലിലേക്ക് മുന്നേറിയത്. ഒളിമ്പിക് ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു ഇന്ത്യൻ വനിതാ താരം ഷൂട്ടിംഗിൽ മെഡൽ നേടുന്നത്. നേരത്തെ 4 പുരുഷ താരങ്ങൾ ഷൂട്ടിംഗിൽ ഇന്ത്യക്കായി മെഡൽ സ്വന്തമാക്കിയിട്ടുണ്ട്. ഷൂട്ടിംഗ് 10 മീറ്റർ എയർ റൈഫിളിൽ ഡെമിത ജിൻഡാൽ ഫൈനലിലെത്തി എന്ന സന്തോഷ വാർത്ത കൂടിയുണ്ട്. യോഗ്യതാ റൗണ്ടിൽ 5 സ്ഥാനത്തെത്തിയാണ് രമിത ഫൈനലിലേക്ക് പ്രവേശിച്ചത്. നേരത്തെ യോഗ്യതാ റൗണ്ടിൽ കിടിലൻ പ്രകടനം കാഴ്ചവെച്ചായിരുന്നു മനു ഭാക്കർ ഫൈനലിലേക്ക് കടന്നത്. യോഗ്യതാ റൗണ്ടിൽ 3 സ്ഥാനത്താണ് മനു ഭാക്കർ ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഹംഗറിയുടെയും ദക്ഷിണ കൊറിയയുടെയും താരങ്ങളാണ് യോഗ്യതാ റൗണ്ടിൽ മനു ഭാക്കറിന് മുന്നിൽ ഫിനിഷ് ചെയ്തത്. നേരത്തെ 2022 ഏഷ്യൻ ഗെയിംസിൽ 25 മീറ്റർ പിസ്റ്റൾ ടീമിനത്തിൽ മനു ഭാക്കർ സ്വർണം സ്വന്തമാക്കിയിരുന്നു. കഴിഞ്ഞ വർഷത്തെ ലോക ചാമ്പ്യൻഷിപ്പിലും 25 മീറ്റർ പിസ്റ്റൾ ഇനത്തിൽ മനു ഭാക്കറിന് സ്വർണ മെഡൽ നേടാനായി. 2012 ലണ്ടൻ ഒളിമ്പിക്സിൽ വിജയ്കുമാറാണ് ഇന്ത്യക്കായി അവസാനമായി ഷൂട്ടിംഗിൽ മെഡൽ നേടിയിട്ടുള്ളത്. കഴിഞ്ഞ ഒളിമ്പിക്സിൽ പിസ്റ്റൾ തകരാറായതിനെ തുടർന്ന് മനു ഭാക്കറിന് മത്സരിക്കാൻ സാധിച്ചിരുന്നില്ല. മെഡൽ സ്വന്തമാക്കിയ ശേഷം ഇന്ത്യ കൂടുതൽ മെഡൽ അർഹിക്കുന്നതായി മനു ഭാക്കർ പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ ആദ്യ ദിനത്തിൽ ഇന്ത്യയുടെ മറ്റ് ഷൂട്ടിംഗ് താരങ്ങൾക്ക് പ്രതീക്ഷിച്ച പ്രകടനം പുറത്തെടുക്കാൻ സാധിച്ചിരുന്നില്ല. 10 മീറ്റർ എയർ റൈഫിൾ മിക്സഡ് ടീമിനത്തിൽ ഇന്ത്യൻ സംഘങ്ങൾക്ക് യോഗ്യതാ റൗണ്ട് കടക്കാൻ സാധിച്ചിരുന്നില്ല. പുരുഷന്മാരുടെ 10 മീറ്റർ എയർ പിസ്റ്റൾ ഇനത്തിൽ സരബ്ജോത് സിംഗ്, അർജുൻ ശീമ എന്നിവരും ഫൈനൽ റൗണ്ടിലെത്താതെ പുറത്തായിരുന്നു. ഒളിമ്പിക്സ് പുരുഷ ഹോക്കിയിൽ ഇന്ത്യ ആവേശകരമായ ആദ്യ മത്സരത്തിൽ ന്യൂസിലൻഡിനെ 3-2 പരാജയപ്പെടുത്തി എന്നത് ഇന്ത്യൻ കായിക പ്രേമികളെ ഇതേ സമയത്ത് തന്നെ ആഹ്ലാദിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇന്ത്യയെ പ്രതിനിധീകരിച്ച് 7 റിസർവ് കളിക്കാർ ഉൾപ്പെടെ ആകെ 117 അംഗ സംഘമാണ് പാരീസിലേക്ക് പുറപ്പെട്ടിട്ടുള്ളത്. 2020 ടോക്കിയോ ഒളിമ്പിക്സിൽ നീരജ് ചോപ്രയിലൂടെ ലഭിച്ച സ്വർണമാണ് അത്ലറ്റിക്സിൽ ഇന്ത്യയുടെ ഇതുവരെയുള്ള ഏറ്റവും വലിയ നേട്ടം. 2024 പാരീസ് ഒളിമ്പിക്സിലും നീരജ് ചോപ്രയിലൂടെ മെഡൽ എത്തുമെന്ന വിശ്വാസത്തിൽ കൂടിയാണ് ഇന്ത്യ. നീരജ് ചോപ്രയുടെയും അഭിനവ് ബിന്ദ്രയുടെയും ഉൾപ്പെടെ ഇതുവരെ ആകെ 10 ഇന്ത്യ ഒളിമ്പിക്സ് വേദിയിൽ നിന്ന് സ്വന്തമാക്കിയിട്ടുണ്ട്. 10 9 16 വെങ്കലം എന്നിങ്ങനെ ആകെ 35 മെഡലാണ് ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് സ്വന്തമായിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ 2 ഒളിമ്പിക്സുകളിലും മെഡൽ നേടിയ ബാഡ്മിന്റൺ ഇതിഹാസം PV സിന്ധു ഹാട്രിക് ഒളിമ്പിക് മെഡലാണ് ഇക്കുറി ലക്ഷ്യം വെക്കുന്നത്. ഇന്ന് വൈകിട്ട് ഒളിമ്പിക്സിൽ ഇന്ത്യൻ താരങ്ങളുടെ മറ്റ് പ്രധാന മത്സരങ്ങൾ നടക്കാനുണ്ട്. വനിതാ അമ്പെയ്ത്ത് സെമിഫൈനലിൽ ഇന്ത്യ മത്സരിക്കും. അങ്കിത ഭക്ത്, ഭജൻകുമാർ, ദീപിക കുമാരി എന്നിവരാണ് ഇന്ത്യക്കായി ഇറങ്ങുക. 8 ബാഡ്മിന്റൺ സിംഗിൾസ് ഗ്രൂപ്പ് ഘട്ട മത്സരത്തിൽ HS പ്രണോയ് ജർമ്മനിയുടെ ഫാബിയൻ റോത്തിനെ നേരിടും. രാത്രി 11:30 ടേബിൾ ടെന്നീസ് പുരുഷ സിംഗിൾസ് റൗണ്ട് ഓഫ് 64 ഹർമിത് ദേശായി ഫ്രാൻസിന്റെ ഫെലിക്സ് ലെബ്രനെയാണ് നേരിടാൻ പോകുന്നത്.